അപ്പോൾ നമ്മുടെ വീഡിയോ എഡിറ്റ് ചെയ്തിരുന്നപ്പോഴേ നോക്കിയപ്പോൾ ഭയങ്കര ലെങ്താ വീഡിയോ. അപ്പം നമ്മൾ മൂന്ന് സെക്ഷൻ ആയിട്ടാണല്ലോ കളിച്ചത്. അപ്പോൾ നമ്മൾ സമയമൊന്നും നമ്മൾ വെച്ചില്ലായിരുന്നു, അതുകൊണ്ട് ഒത്തിരി ലെങ്തായിപ്പോയി. അപ്പോൾ നമ്മളൊന്ന് കട്ട് ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പോൾ നമ്മൾ ഇംഗ്ലീഷ് സെക്ഷൻ നമ്മളങ്ങ് അത് കളയാമെന്ന് വിചാരിച്ചു, കാരണം അതിനകത്ത് വലിയ കോമഡി ഒന്നുമില്ല, പിന്നെ അതിനകത്ത് രണ്ടുപേരും ജയിച്ചുമില്ല. അപ്പോൾ അതുകൊണ്ട് അത് കട്ട് ചെയ്യാമെന്ന് വിചാരിച്ചു. ഇപ്പോൾ നിങ്ങൾ വീഡിയോ കാണുമ്പോൾ അതിനകത്ത് മൂന്ന് സെക്ഷൻ എന്നൊക്കെ പറഞ്ഞായിരിക്കും കാണിക്കുന്നത്. അപ്പോൾ നമ്മൾ നിങ്ങൾക്ക് ബോറടിക്കണ്ടെന്ന് വിചാരിച്ചത് കട്ട് ചെയ്യാം കേട്ടോ. അപ്പോൾ അതൊന്ന് നിങ്ങൾ ക്ഷമിച്ചേക്കണേ. ഹായ് ഗായ്സ്, ഇപ്പൊ എല്ലാവർക്കും പുതിയടിയിലേക്ക് സ്വാഗതം. ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്താണെന്ന് വെച്ചാൽ മണി 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 മണി. ഇപ്പൊ നമ്മൾ ഇന്നത്തെ വീഡിയോ സ്പോൺസർ ചെയ്തിരിക്കുന്നത് മണി മണി അമ്മമ്മ, ഞങ്ങളുടെ അമ്മമ്മ. ഞങ്ങളുടെ വീഡിയോയുടെ ഐശ്വര്യമായ അമ്മമ്മയുടെ ഫോട്ടോ ഇവിടെ അല്ലെങ്കിൽ ഇവിടെ അല്ലെങ്കിൽ ഇവിടെ എവിടെങ്കിലും കൊടുക്കാവേ. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറഞ്ഞാൽ വിസ്പർ ചലഞ്ച് ആണ്. അപ്പോൾ നമ്മൾ ആദ്യമേ വേറൊരു രീതിയിൽ വെറൈറ്റി ആയിട്ട് നോക്കിയതാണ്, പക്ഷെ അത് സക്സസ് ആയില്ല. അതുകൊണ്ട് നമ്മളിപ്പോൾ വേറൊരു രീതി ഭയങ്കര വെറൈറ്റി ആയിട്ട് കണ്ടുപിടിച്ചിട്ടുണ്ട്. എൻ്റെ ബുദ്ധിയാട്ടോ, എൻ്റെ മാത്രം, ഞാൻ തന്നെ കണ്ടുപിടിച്ച ബുദ്ധിയാണ്. അപ്പോൾ ഇത് മൂന്ന് ലെവലായിട്ടാണ് നമ്മൾ ചെയ്യുന്നത്. ആദ്യം മലയാളത്തിൽ, പിന്നെ ഇംഗ്ലീഷ്, പിന്നെ തമിഴ്. അപ്പോൾ ഈ മൂന്നെണ്ണം ഹിന്ദി. ഹിന്ദി ഒന്നും ഇല്ല, ഹിന്ദി ഒന്നും ഇല്ല. ഐ ആം ഫ്രം ബോളിവുഡ്. നോ നോ നോ, ഹിന്ദി ഇല്ല, ഹിന്ദി എനിക്ക് അറിയത്തില്ല. ഹിന്ദി മാലൂ നഹി നാ നോ നഹി മാലൂ തുക്കോ ഹിന്ദി നഹി പതാ ഹൈ ക്യാ. പിന്നെ അല്ല, അപ്പോൾ ബാക്കി കാര്യങ്ങൾ പറ. ആ പറ. ഇറ്റ്സ് അബൗട്ട് മണി. ഇത് മാത്രമേ അറിയത്തുള്ള. എത്ര രൂപ ഉണ്ട് ഇതിന്റെ അത്? 3000. 1500 ടു ഹർ, 1900 ടു മീ. അപ്പൊ ആദ്യത്തെ റൗണ്ടിൽ അഞ്ച് ക്വസ്റ്റ്യൻസ് ചോദിക്കും. അതില് മൂന്നെണ്ണം എങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പം ഇവനോ ഇവൻ ആൻസർ പറയുന്നെങ്കിൽ ഞാൻ 500 രൂപ കൊടുക്കും. അതില് മൂന്നെണ്ണം പോലും പറഞ്ഞില്ലെങ്കിൽ 500 രൂപ എനിക്ക് തരും. അത് തന്നെ ബാക്കിയുള്ള എല്ലാ റൗണ്ടിലും. അപ്പം നമ്മൾ ഒന്നും കൂടെ പറയാണ്, നമ്മുടെ മണി സ്പോൺസർ ചെയ്തേക്കുന്ന ആരാണ്? അമ്മമ്മയുടെ ഫോട്ടോ ഇവിടെ 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 എവിടെയെങ്കിലും ഞാൻ ഇടാം. അപ്പൊ ആദ്യം ഇവനോട് ഞാൻ ചോദിക്കുവേ, ഇവ ഫുള്ള് തള്ളക്കളി കളിക്കും. ജയം, അത് മാത്രമാണ് സബ്സ്ക്രൈബേഴ്സ്. അപ്പൊ ഞാൻ പതിയെ പറയത്തുള്ളൂ, കാരണം ഇവൻ ഉടായ്പ, അതുകൊണ്ട് ഞാൻ പതിയെ പറയാം. എന്ത് സംഭവം എന്ന് വെച്ചാൽ, നമ്മുടെ ഇത് മാത്രമേ ഉള്ളൂ, ഈ ഹെഡ്സെറ്റ്. അപ്പൊ ഇവ വേണമെങ്കിൽ എന്തെങ്കിലും ഉടായ്പ് കാണിക്കും. ഈ വേട്ടെ നമ്മൾ ജയിക്കുന്ന ഈ പൈസ നമുക്ക്. പാട്ട് വെച്ചേ. അപ്പൊ ഞാൻ പറയാം ആദ്യത്തത്. എന്തുവാ നിന്റെ വാനങ്ങുന്നില്ല, കേക്കാൻ പറ്റത്തില്ല. എന്താ എഴുതാൻ കേട്ടെ, എനിക്ക് പേടി. ഒച്ചത്തി പറയ. അനങ്ങുന്നൊന്നുമില്ല, ഇങ്ങനെ പറയുന്ന ഇതെന്തോ ചുപ്പിട്. മലയാളം മൂന്ന് ചാൻസ് ഉള്ള മൂന്ന് ചാൻസ് ഓർമ്മ പോയേ. എന്തോ സുഖം. ഇവള് പറയുന്ന പോലും ഇല്ല. വാ തുറന്നു പറഞ്ഞ. തുത്തരു തുത്തരു തൂത്തുമ്പി. ഒരു പോയിന്റ്, ഒരു പോയിന്റ് അടുത്തത് തുടെ. അടുത്ത രണ്ടാമത് ഒന്നാമത്തെ ആൻസർ പറഞ്ഞേ, പെട്ടെന്ന് പെട്ടെന്ന് ചെയ്യണം കേട്ടോ. പാട്ടിടുന്നതിന് മുമ്പ് അവൻ ഡാൻസ് കളിക്കുന്നു. അത് തന്നെയല്ലേ പാട്ട്? പാട്ട് അത് തന്നെയാണോ? പാട്ട് അത് തന്നെയാണോ? ഒന്നുമില്ല. രണ്ടാമത്തെ മുത്തുകാവ്. എന്തോ മുത്തുകാവ്? നീ ഇവള് വാ അനക്കുന്നില്ല. മുത്തുകാവ്. 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 എടാ വൃത്തിയോടെ പറയാതെടാ. മുത്തുകാവ്. ഒന്നുകൂടെ പറഞ്ഞു, വാ തുറന്നു പറ. മുത്തുകാവ്. മുത്തുകാവ്. മുത്തുകാവ് ആണോ?
അയ്യേ എന്താ സബ്സ്ക്രൈബേഴ്സ് ഇവനി പറയുന്നത് എന്താ വാ ഇത് എന്തോ വേറെ മുട്ടുകാവ് ഒന്നുകൂടെ പറഞ്ഞ മുട്ടുകാവ് ഇത് അത് തന്നെയല്ലേ നീ പറയുന്നത് ശരിയാ ശരിയാ നീ കേൾക്കുന്നുണ്ടോ കള്ള എനിക്ക് നാലാമത്തെ കുണ്ടള പുഴു മലയാളമാണ് കുണ്ടളപ്പുഴു ഒന്നൂടെ പറഞ്ഞ കുണ്ടളപ്പുഴു പൂവ് തെറ്റി അല്ല എന്തോ പൂവ കുണ്ടളപ്പുഴു പക്ഷെ നീ കഴിഞ്ഞിട്ടല്ലടാ പറഞ്ഞ മൂന്നെണ്ണം കഴിഞ്ഞിട്ടല്ലേ പറഞ്ഞേ എന്തോ മൂന്നെണ്ണം കഴിഞ്ഞിട്ടല്ലേ പറഞ്ഞേ കളകളിയാ ഇവര് വെറും തോൽവി കേട്ടോ ഒരു ബ്ലോഗർ വന്നിരിക്കുന്ന നീ ഇങ്ങനല്ലേ പറഞ്ഞത് ഞാൻ പിന്നെ എന്ത് ചെയ്യാന് അവളുടെ ഒന്നുകൂടെ പറ ഇവിടെ മുന്നിക്കുട്ടി ഉണ്ട് ലക്കണൊക്കെ കുത്തിട്ട് മനസ്സിലായോ മഞ്ചോ നീ പറയാൻ തുടങ്ങിയോ അഞ്ചല്ല വൈറ്റാറ് ഞാൻ പറയാൻ തുടങ്ങി നീ ഒരു തോൽവി സത്യം പറയാലോ എടാ എന്ത് വാട ഇങ്ങനെ കാണിക്കും വാ തുറക്ക് വാ തുറക്കണം നീ ഒരു തോൽവി നീ വിജയോ വിജയം കേട്ടോ എന്തോ നീ ഒരു തോൽവിയാണ് നീ ഒരു തോൽവി സിമ്പിള് അത് ഞാൻ അല്ലാതെ പറഞ്ഞ അതൊക്കെ പറഞ്ഞു ട്രോഫി മലയാളം അല്ലല്ലോ ട്രോഫി എടുത്ത് മലയാളത്തിൽ പറ അവിടെ അച്ഛൻ വന്നിട്ടില്ലേ അച്ഛൻ ഇടയ്ക്ക് കൊണ്ട് കൊടുക്കണം എന്താ പറയണ അച്ഛൻ എനിക്കിത് കിട്ടിയതാ വ്ളോഗ് ചെയ്ത് ചെറിയ വാക്കേ പറ്റത്തുള്ളൂ ഇതെന്തോ ഇത് നീ ഒരു തോൽവിയാ ഇതാണ് വാക്ക് നീ ഒരു തോൽവിയാ നീ ഒരു തോൽവിയാ ഗോവ പോയിട്ട് തിരിച്ചു വന്നു ഒന്നുകൂടെ സമ്മതിച്ചല്ലോ രണ്ടാമത്തെ
കൂടുതൽ എന്ന് ഞാൻ പറയുന്നത് രണ്ടാമത്തെ സർവജ്ഞപീഠം ചാവോ സർവജ്ഞപീഠം എന്തോ സർവജ്ഞപീഠം ശാപം ഒന്ന് പോയി കേട്ടോ ഇങ്ങനെ സർവജ്ഞപീഠം ശവക്കോട്ട 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 പോരാൻ വഴി കയറിയിട്ട് നേരെ പോകണം അപ്പൊ നിനക്ക് അറിയാവുന്ന ഒരു വീടുണ്ട് ഇങ്ങനെ വന്നിട്ട് സർവജ്ഞപീഠം എന്തോ സർവജ്ഞപീഠം ശിവനോ ആ ശിവൻ ശിവന്റെ കൂടെ ശക്തി എന്നിട്ട് പാർവതി ദേവി വരും ഒന്നും കൂടെ പറ ഒന്നും കൂടെ സർവജ്ഞപീഠം എന്തോ ഇങ്ങനെ വന്നാ എങ്ങനെയേക്കോ സർവജ്ഞപീഠം സർവജ്ഞപീഠം ഇതകത്തോട്ട് കയറ്റി വെച്ചാ കേക്കത്തില്ല അപ്പൊ രണ്ടെണ്ണം തോറ്റി ഇനി സിമ്പിൾ ആയിട്ട് കൊടുക്കാം സിമ്പിൾ കൊടുക്കാം നിങ്ങൾക്ക് വേണ്ടി സിമ്പിൾ കൊടുക്കുക ഇവള് കഴിഞ്ഞ മൂന്ന് വീഡിയോ ആയിട്ട് നിങ്ങൾക്ക് വേണ്ടി എന്ന് പറയാം പാട്ടിടാൻ പോവാണ് സിമ്പിൾ സിമ്പിൾ സാധനം ശാസ്ത്രജ്ഞ എന്തോ ഇത് കണ്ടോണേ വാ തുറക്കുന്നുണ്ടോന്ന് ശാസ്ത്രജ്ഞൻ അച്ചച്ചനോ കൊച്ചച്ചൻ ശാസ്ത്രജ്ഞൻ കണ്ണീന്നൊക്കെ വെള്ളം വരുന്നല്ലോ കൊച്ചു കരയാറായി ഇരിക്കുകയാണ് ശാസ്ത്രജ്ഞൻ ഒന്നുകൂടെ പറയട്ടെ ശാസ്ത്രജ്ഞൻ ഞാൻ കാണുന്നത് ഇത്രേ ഉള്ളു ഇതെന്തുവാ ശാസ്ത്രജ്ഞൻ ശശിവല്ലീച്ചൻ മാസ്ക് മാസ്ക് ഒന്നുകൂടെ ഒന്നുകൂടെ എ ഫ്യൂ മൊമെന്റ്സ് ലേറ്റർ തോറ്റ എന്തോ വല്യച്ഛനാണോ വല്യച്ഛനല്ല ശാസ്ത്രജ്ഞൻ അവനെ നോക്കിയിട്ട് നീ ശാസ്ത്രജ്ഞൻ കാണിച്ച സിമ്പിള് ഇവള് തോറ്റ് മൂന്നെണ്ണം കഴിഞ്ഞ് തോറ്റിരിക്കുക ഇനി ഞാൻ ചുമ്മാ ഒരെണ്ണം കൊടുക്കുവോ മലരി മലര് പാട്ടുണ്ടാക്കുന്ന തമിഴല്ലേ മാപ്പിളേ ഇവൻ കേട്ട് നീ കേട്ടില്ലേ കേട്ടില്ലേ ഇപ്പൊ കേട്ടില്ലെന്ന് ഇപ്പൊ അഭിനയോ എന്തോ നീ കേട്ടില്ല എനിക്ക് തമിഴ് ആയതുകൊണ്ട് ഞാൻ ഒന്ന് സെലക്ട് ചെയ്ത് വെച്ചില്ല ഒന്ന് അടുത്തത് ഓർമ്മ ചേച്ചേ അടുത്തത് അതെ നമ്മള് തമിഴ് അങ്ങനെ പഠിച്ചിട്ടൊന്നുമില്ല അതുകൊണ്ട് ചെറിയ മിസ്റ്റേക്സ് ഒക്കെ വരും നമ്മളിപ്പോ ഒരു സാധനം ചോദിക്കാൻ പോവാണേ ഞാൻ എഴുതി കാണിക്കില്ലെങ്കിൽ ശരിയാകത്തില്ല അവിടുന്ന് ഇവിടെ അങ്ങനെ കഴിഞ്ഞു ദിവസം ഞാൻ അതിവിദഗ്ധമായി എന്റെ ബുദ്ധി വെച്ച്
ഞാൻ പറഞ്ഞിരിക്കുകയാണ്. എന്തോ അടുത്തത് ഞാൻ ചോദിക്കും. ഇത് ഞാൻ എഴുതി കാണിക്കത്തോളൂ കേട്ടോ. ഇങ്ങോട്ട് നോക്കി പേരൻബോ. ഇതെന്താ കള്ള കളിയാ? ഇവന്റെ സൗണ്ട് കേക്കാം ഗൈസ്. വിവരമില്ലെന്ന് എനിക്കും ക്യാമറമാനും വീട്ടുകാർക്കും അറിയാം. ഇതെന്തോ കള്ളക്കളിയാണെന്നാണ്, നല്ല പ്രാങ്കോ വല്ലമായിരിക്കും എന്നാണ് വിചാരിക്കുന്നത്. ഈ പുള്ളി ഇങ്ങനെ കാണിക്കുന്നില്ലേ, ഇതേ ഓണാക്കിട്ടില്ല. എന്തായാലും മൂന്നെണ്ണം ജയിച്ച്. ഇപ്പൊ ഞാൻ ചോദിക്കേണ്ട കാര്യമില്ല, അതുകൊണ്ട് ഇവന് നേരത്തെ പോയ 500 രൂപ നമ്മള് കൊടുക്കുക. മാണി 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 അമ്മൂമ്മ, നമുക്കിപ്പോ കഷ്ടകാലമാ. അപ്പൊ ഈ വീഡിയോ സ്പോൺസർ ചെയ്തിരിക്കുന്ന അമ്മൂമ്മ ഇടക്കിടക്ക് പറഞ്ഞില്ലെങ്കിൽ അമ്മൂമ്മ കാശ് തിരിച്ചു മേടിക്കും എന്നാണ് പറഞ്ഞിരിക്കുന്നത്. പത്മാവതി കുഞ്ഞമ്മ. ഞാൻ കള്ളക്കളി കളിക്കാത്തോണ്ടല്ലോ. അയ്യോ, ഞാനും കള്ളക്കളി കളിച്ചിട്ടില്ല. ഇവനെ തമ്പിഴന്മാരുടെ അടുത്തൊന്ന് എത്തെടുത്തിയ ഭയങ്കര ദൂരം. ഹെഡ്സെറ്റ് വെച്ചിരിക്കുന്ന കണ്ടില്ല, ഹെഡ്സെറ്റ് വെച്ച് കണ്ടില്ല അല്ലേ. കണ്ടോ കണ്ടോ കണ്ടില്ല, ഹെഡ്സെറ്റ് വെച്ചാ കണ്ടോ. ജ്യോതിഷം ജ്യോതിഷം ആരാ നിനക്ക് അറിയാലോ ആരാന്ന് ജ്യോതിഷം. എനിക്ക് സൗണ്ട് കേക്കാം ഗൈസ്. തുടങ്ങട്ടെ? ഓക്കെ തുടങ്ങട്ടെ. കേക്കത്തില്ല, നിർത്തി. കേക്കാം ഭയങ്കരമായിട്ട്. തുടങ്ങട്ടെ. നാം അന്ത് പേറിയ ഇളയ തളപതി ഫാൻ. ഇളയ തളപതി ഇളയ തളപതി. തളപതി അല്ല, എന്താ പറഞ്ഞ? ഇളയ തളപതി. ഏ ക്യാമറ, ക്യാമറമാൻ ഒരു പതിയാണ് എനിക്കറിയാം. ഇല്ല, ക്യാമറമാനെ നോക്കിയില്ല വട്ട, മറന്നുപോയി കേട്ടോ. ക്യാമറമാൻ അടുത്ത വട്ട. ഒരു പോയിന്റ്. നെക്സ്റ്റ് വൺ പറയട്ടെ. സിംഗം സൂര്യ. ജെയിംസ് മുട്ടായോ? സിംഗം സൂര്യ. സിംഗം സൂര്യ. സിംഗം സൂര്യ. മൈ ഡിയർ മച്ചാ, മനസ്സ് വെച്ചാ ലാസ്റ്റ് ആണ് സിംഗം സൂര്യ. സിംഗം സൂര്യ. ജയ ശ്രീരാം. ഇനി മൂന്നെണ്ണം കൂടി ഇല്ലേ? സിംഗം സൂര്യ. നീ അതിനാണ് ഇങ്ങനെ കാണിച്ചത്? സൂര്യൻ സൂര്യൻ. ഇനി അടുത്തത്. അയ്യോ കുരുങ്ങി കുരുങ്ങി. എന്റെ ചേട്ടൻ എനിക്ക് സമ്പാദിച്ചൊന്ന് എന്റെ ഹെഡ്സെറ്റ് പോയി. ഓക്കെ അടുത്തത്. ആണോ? സിമ്പിൾ ആയി. ഒന്ന് രണ്ട് രണ്ട് ആൻസർ പറഞ്ഞു ഞാൻ. ഉണ്ടോ പറഞ്ഞു? ആദ്യത്തത് അത് തളപതി. ഇളയ തളപതി. ഉണക്കും. ഇനി ഒരെണ്ണം കൂടെ കിട്ടിയാ ഇവര് വേറെ ജീവിച്ചില്ലല്ലേ. കേക്കാവോ? കേക്കാവോ? ഉള്ള കേക്കുന്നുണ്ടോ? ഉള്ള കേക്കുന്നില്ല. പുറിയുന്നു. തൈര് സാദം. രസം. ആ രസം.
തൈര് സാധം രൊമ്പ പ്രമാദം രൊമ്പ പ്രമാദം അതല്ല അത് കേട്ടു തൈര് സാധം തൈര് സാധം തൈ തൈ ലാസ്റ്റ് ആണ് തൈര് സാധം തൈര് സാധനം ഏത് സാധനമാണ് നമ്മൾ ജയിക്കും 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 നമ്മൾ ജയിക്കും കുളിക്ക മാട്ടേനെ നീ എന്നാ പണ്ണുവേ നീ എന്നാ പണ്ണുവേ ഏ ക്യാമറാമാൻ യു ആർ ചീറ്റിംഗ് മീ പറയട്ടെ കുളിക്ക മാട്ടേനെ നീ എന്നാ പണ്ണുവേ ഗുണ്ടുമല്ലി ഗുണ്ടുമല്ലി രണ്ട് രൂപ ഗുണ്ടുമല്ലി രണ്ട് രൂപ എന്ന് പറയുമ്പോ കിട്ടുന്ന ആ ഒരു സുഖമുണ്ടല്ലോ പറയട്ടെ കുളിക്ക മാട്ടേനെ നീ എന്നാ പണ്ണുവേ ഇങ്ങനെയാണ് ഞാൻ എന്ത് പറയാ കുളിക്ക മാട്ടേനെ നീ എന്നാ പണ്ണുവേ ലാസ്റ്റ് വണ്ണാണ് ഇത് തോറ്റ ഇവിടെ തോറ്റു ഫുള്ള് തോറ്റു കുടിക്ക മാട്ടേനെ നീ എന്നാ പണ്ണുമേ നീ ക്യാമറമാനെ നോക്കണ്ടോ കുടിക്ക മാട്ടേനെ നീ എന്നാ പണ്ണുവേ കിട്ടി എന്തോ കുടിക്കാൻ മാട്ടേനെ നീ എന്നാ പണ്ണു കറക്റ്റ് രണ്ടുപേർക്ക് സെയിം സെയിം ആവും അപ്പൊ ഇവിടെ ജയവും തോൽവിയൊന്നുമില്ല അല്ലേ അപ്പം ഞാനാണ് ജയിച്ചത് ഞാനല്ല ഇവന് ഞാനും ജയിച്ചു കേട്ടോ പക്ഷെ എന്നാലും പൈസ തുല്യൊന്നുമില്ല ഇവളുടെ വേറെ മണ്ടത്തരോ വേറെ ടൈപ്പ് സാധനമൊക്കെ കാശൊക്കെ നമുക്ക് പാക്ക് ചെയ്യാം അപ്പൊ നിങ്ങൾക്ക് എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടാണെന്ന് വിചാരിക്കുന്നു ഇങ്ങനത്തെ ഇനി രസകരമായിട്ടുള്ള ഞങ്ങളുടെ വീഡിയോ കാണണമെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം അതിന്റെ തൊട്ടപ്പുറത്തുള്ള ബെല്ലൈക്കൺ അമർത്തണം അതല്ലാണ്ട് ഞങ്ങളുടെ ഇൻസ്റ്റാ ഐ ഡി തറ കൊടുത്തിട്ടുണ്ട് നിങ്ങക്ക് വേണമെങ്കിൽ നമ്മളെ ഫോളോ ചെയ്യാവേ അപ്പൊ വേണമെങ്കിൽ മതി അങ്ങനല്ല നീ ഞങ്ങളെ തമ്മിൽ തെറ്റിക്കരുത് നമ്മൾ അങ്ങനല്ല ഉദ്ദേശിച്ചത് നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ അപ്പൊ അടുത്ത വീഡിയോ ആയിട്ട് വരുന്നിടം വരെ ടാറ്റ ടാറ്റ കൊടുക്കും ടാറ്റ കൊടുക്കും